എടാ ഇത് ഈവനിങ് കൊടുക്കണ്ടല്ലേ ഇനി ഉണങ്ങിയിട്ടില്ലല്ലോ ഒന്ന് വേഗാവട്ടെ ചേട്ടാ എന്താണ് ഇതിന്റെ ലേഔട്ട് ശരിയാവുന്നില്ലല്ലോ കൈയെടുക്ക് കൈയെടുക്കടാ മാറ്റി ഒട്ടിച്ചൂടെ ഇപ്പോ കറക്റ്റ് അല്ലേ ഇതുപോലെ എല്ലാം ചെയ്താൽ മതി നിനക്കെന്താണ് പ്രശ്നം എടാ അതിന്റെ ഫിനിഷിംഗ് ശരിയല്ല ശരിക്ക് ഒട്ടിക്ക് എടാ അജേട്ടാ ബാട്ട് എടുത്തോ ശരിയേട്ടാ അതൊന്ന് മാറ്റി വെക്ക് എന്തോ നടാ ഇത് കേറി ഒരു നിർത്തണം നിന്റെ ഒക്കെ ഒരു കാര്യം ഇതിൽ 2 ലക്ഷം ബാട്ടുണ്ട് കേട്ടല്ലോ ഒരുമിച്ച് വെക്കരുത് തനിത്തനായിട്ട് വെക്കണം ഈ നിമിഷം തൊട്ട് ഈ പയ്യന്റെ പേര് മിലൻ ഭാരതി എന്നാ നിന്റെ പേര് ഹക്കീം സിന്ദുബാദ് എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ 15-ാം നമ്പർ കൗണ്ടറിൽ ചെന്നാൽ മതി ആര് ചോദിച്ചാലും ടൂറിസ്റ്റ് ആണെന്ന് മാത്രമേ പറയാവൂ എന്തു പറയും ടൂറിസ്റ്റ് ഓട്ടോ ഉണ്ടാവും ഇവിടെ അതിൽ കയറി ബാങ്കോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നേക്ക് അവിടുന്ന് കാഞ്ചനപുരയിലേക്ക് പോകുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു വാ മ്യൂസിയത്തിന്റെ അടുത്ത് തന്നെയാ ഉള്ളത് ഈ സ്ഥലം നീ ഇറങ്ങിയ ഉടനെ ഒരു പയ്യൻ നിന്നെ വന്ന് വിളിച്ചോണ്ട് പോവും അവന്റെ ഫോണിൽ നിന്നാ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് സൂപ്പറിനെ നന്നായി നോക്കിക്കോണേ നീയും സൂക്ഷിച്ചോണേ കിട്ടിയോന് നിനക്ക് കേട്ടു നിനക്ക് കേട്ടോ എന്നുള്ളത് എനിക്കറിയാം ഏ എനിക്ക് കുറെ നേരം സംസാരിക്കാൻ പറ്റില്ല കേട്ടോ ഒരു മിനിറ്റ് നിനക്ക് നിനക്കൊരു ന്യായം മറ്റുള്ളവർക്കൊരു ന്യായമാണോ നീ ഫോൺ സംസാരിച്ച് വെറുതെ ഞങ്ങളെ കൂടി കൊടുക്കരുതേ ഇവൾക്ക് മാത്രം എവിടെ നിന്നാണോ ഫോൺ കിട്ടുന്നത് മലയാളിയാണോ അതെ അങ്കലിനെങ്ങനെ അറിയാം അത് മുഖം കാണുമ്പോഴേ അറിയുന്നുണ്ടല്ലോ ഏത് നാട്ടിലേക്കാ പോകുന്നത് ആ സ്ഥലത്തിന്റെ പേരെന്താ നമ്മള് പോകുന്ന സ്ഥലം കാഞ്ചനപുരിയാണോ അങ്ങോട്ടേക്കാ പോകുന്നത് നമുക്ക് ഒരുമിച്ച് പോവാം നിങ്ങളുടെ പേരെന്താ എന്റെ പേര് സൂപ്പർ ഇവന്റെ പേര് തിരു എന്തിനു വേണ്ടി പോകുന്നത് ഇവന്റെ വൈഫിനെ കാണാൻ പോവാ ഞാൻ എന്റെ മോളെ കാണാൻ പോവാ ട്രെയിൻ ഇപ്പോഴും എത്തും കേട്ടോ ശരി സാറേ എന്താ പറ്റി സാർ എന്താ അന്വേഷിക്കുന്നേ പണം കാണുന്നില്ല സാർ എന്താ ബാഗിൽ പണം ഉണ്ടായിരുന്നു അതിപ്പോ കാണുന്നില്ല എന്താ സാർ അതൊക്കെ ശ്രദ്ധിച്ചു നിങ്ങളിരുന്നോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ കിട്ടും സാറേ ഞാൻ നോക്കിക്കോളാം നോക്കട്ടെ ഇവിടെ തന്നെ ഉണ്ടാവും സാർ ഇവിടെയാണല്ലോ വെച്ചത് സൂപ്രേക്ക് നീ ഉറങ്ങുന്നില്ല എനിക്ക് അറിയാം എണീക്ക് അയാളുടെ പണം കാണുന്നില്ലെന്നാ പറയുന്നത് അന്വേഷിക്കാതിരിക്കോ പിന്നെ നീ എടുത്തോ എടുത്തോ നീ ചാടിക്കേറി കല്യാണം കഴിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് പിന്നെ കാശ് വേണ്ടേ അതാ എടുത്ത് തിരിച്ചെന്നേ ഞാൻ മോഷ്ടിക്കലും സത്യം ചെയ്ത അളിയാ ഇപ്പോഴും നീയല്ലേ മോഷ്ടിച്ച് നിനക്ക് പകരം ഞാനാ മോഷ്ടിച്ച് ഞാൻ വരുന്നുണ്ട് മോളെ വന്നോണ്ടിരിക്കുക മോളെ അച്ഛൻ വന്നോണ്ടിരിക്കുക നീ തിരിച്ചു കൊടുത്താ കുടുങ്ങും ഞാൻ ചെറിയ കുട്ടിയല്ലേ ഇന്നസെന്റ് എന്ന് പറഞ്ഞ് വെറുതെ വിടും ശരി വാ വാ തല്ലേ ഞാൻ തരില്ല അങ്ങനെ വരുന്നുണ്ട് കൊറേ തള്ളു തള്ളും സൂക്ഷിച്ചോ സാറേ വളരെ സന്തോഷം സാറേ പണം കൊണ്ടുവന്ന് തന്നു നിങ്ങളുടെ താഴെ പതുക്കെ പറഞ്ഞാൽ മതി എനിക്ക് ചെവി കേൾക്കാം ഇല്ല നിങ്ങൾക്ക് ചെവി കേൾക്കൂലെന്ന് അവൻ പറഞ്ഞു തന്നെ ആവശ്യമുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം എനിക്ക് എന്ത് പറയണോന്ന് അറി
സാരല്ല ഇനിയെങ്കിലും സൂക്ഷിക്ക് പണം സൂക്ഷിച്ച് വെക്ക് ഒരുപാട് നന്ദി ആ ആ ആ ബാഗ് കുറേ നേരമായില്ല മടിയിൽ കാലുവേദനയാവുന്ന വെച്ചാ കഴിക്ക് ഇത് നമ്മുടെ നാട്ടിലെ ഫുഡ് നിനക്ക് വേറെ ഉണ്ട് ഇവിടെ സാറേ സാർ വേണ്ട സാർ കാപ്പിയുടെ ചൂട് തണിഞ്ഞു പോവും സാർ അവിടെ മാറിയെന്ന് വല്ല കാച്ചിൽ കാണാൻ ഇങ്ങോട്ട് നോക്കിയതിന്റെ എന്താ കാര്യം അല്ല ഓർമ്മിക്കോ അറിയാതെ എടുത്തു പോയി സർ സോറി സർ സോറി സർ അവരെന്നെ തല്ലി അതുകൊണ്ട് എടുത്ത് സോറി സർ തരൂ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം Sir, we have documents, sir. Sorry, sir. ഞാൻ അപേക്ഷിക്കാ പ്ലീസ് സർ അവന്മാരോട് അന്വേഷിച്ച് നടക്കുന്നുണ്ട് നിനക്ക് പോണോ നിനക്ക് പോണോ പറ ഇപ്പൊരുത്തിനെ കൊന്നതേ ഉള്ളൂ നമ്മളാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരുത്തിനും ഇവിടെ ഉണ്ടാവില്ല ആരും കാണാതെ വീട്ടിൽ കയറി നീ അത് എടുക്കണം ആർഡിയോ വീട്ടിൽ കയറി ചെന്ന് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാലുണ്ടല്ലോ ഇത്രയും നാള് നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോകും എനിക്ക് കാത് കേക്കില്ല സർ സാർ കുറച്ച് അടുത്ത് വാ സാർ അടുത്ത് ഒന്ന് സംസാരിക്കും സത്യമായിട്ട് കാത് കേക്കില്ല ഒന്ന് അടുത്ത് വാ സാർ ഒന്ന് അടുത്ത് വാ സാർ ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു കള്ളനാ എനിക്കൊരു അവസരം എന്താ സാർ ഞാൻ ചെയ്തു തരാം രണ്ടു ദിവസത്തിനകം പോവാം അല്ലെങ്കിൽ സ്വന്തം നാട് മറക്കേണ്ടി വരും സാർ ഞാൻ പറയട്ടെ സാർ പ്ലീസ് പ്ലീസ് സാർ നിങ്ങളുടെ പേഴ്സ് ഞാൻ ചെയ്യാം സാർ ഞാൻ ചെയ്യാം സാർ സാർ എനിക്ക് എന്റെ വൈഫിനെ കാണണം സാർ പ്ലീസ് സാർ ഞാൻ എങ്ങും പോലെ സാർ എന്നെ വിശ്വസിക്കും സാർ നീ വിചാരിക്കുന്ന പോലെ അവൻ സാധാരണക്കാരനല്ല ചെയ്യുന്ന പേര് കേട്ടാ തന്നെ തായ്ലൻഡിൽ ഒരുത്തിനും വാതുറക്കില്ല ഇവന്റെ വലം കൈയായി നിൽക്കുന്നത് ലിംഗ എന്റെ നാട്ടുകാരന് മലേഷ്യൻ മലയാളി ആറു വയസ്സുള്ളപ്പോ ചെയിന്റെ വീട്ടു ജോലിക്ക് വേണ്ടി വന്നവൻ ഇന്ന് വളർന്ന അനിയന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഇവന്റെ കോണ്ടാക്ട് വേറെ ലെവലാ കാലത്ത് അവന്റെ സാധനം വന്നിറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ പാർട്ടികളിലും ക്ലബുകളിലും കോളേജുകളിലും സ്കൂളുകളിലും ഇത് അനായാസം എത്തിക്കാൻ അവന് കഴിയും ലിംഗിനെ പോലൊരു സൈക്കോയെ നീ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല അവന് മദ്യപാനമോ പുകവലിയോ അങ്ങനെ യാതൊരു ശീലവുമില്ല അവന്റെ ലഹരി കൊല ചെയ്യുന്നതിലാണ് മൂട്ടകളെ ഞെരിച്ചു കൊല്ലുന്നത് പോലെ അവൻ ആളുകളെ കൊല്ലും ലിഫ്റ്റിൽ വെച്ച് അറിയാതെ മുട്ടിയതിനും കാറിൽ എന്തെങ്കിലും കൊണ്ട് പോറിയതിനും അവന്റെ കൈകൊണ്ട് മരിച്ച ലിസ്റ്റ് തന്നെ ഞങ്ങളുടെ അറിവിൽ 72 എണ്ണം ഉണ്ട് പക്ഷേ ഒരു കേസ് പോലും ലീഗലായി രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരിക്കൽ ഇവന്റെ പേരിൽ അൺനോൺ കംപ്ലൈന്റ് ഒന്നുണ്ടായിരുന്നു അത് ആരാ കൊടുത്തതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല പക്ഷേ ഇരുന്നിടത്തുനിന്ന് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് അവൻ ആരാ കംപ്ലൈന്റ് കൊടുത്തെന്ന് കണ്ടുപിടിച്ചു അവനെ ശ്വാസം മുട്ടിച്ച് അതിദാരുണമായി ഇഞ്ചിഞ്ചായി ആസ്വദിച്ചു കൊന്നു അങ്ങനെ ഒരുത്തന്റെ വീട്ടിലേക്കാണ് നീ പോകാൻ പോകുന്നേ അവന്റെ കണ്ണിലെങ്ങാനും പെട്ട നീയും ഒരു മൂട്ടയാ അതുകൊണ്ടാ പറയുന്നത് സാർ അവനെ കുറിച്ച് എന്നോട് പറയുന്നേ
ഞാൻ വീണ്ടും പറയുക, വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ പോകും. ഒരു പോലീസ്